പ്രിയപ്പെട്ട കൂട്ടുകാരെ കറിവേപ്പില എല്ലാവർക്കും പരിചയമാണ് പക്ഷേ അതിനെ മണവും അതിൻ്റെ രുചിയും ഒക്കെ ആസ്വദിച്ച് വലിച്ചെറിയുകയാണ് പതിവ് ആർക്കും അതിന് ഉപയോഗം കഴിഞ്ഞാൽ പിന്നെ ആരും അതിന് ശ്രദ്ധിക്കാറില്ല എന്ന് സത്യമാണ് എന്നാൽ അതുപോലെയാണോ നമ്മുടെ പ്രവാസികൾ ഇതിനെക്കുറിച്ചാണ് ഞാനിവിടെ ചർച്ച ചെയ്യുന്നത് ഇവിടെ ദാവൂദ് എന്ന് പറയുന്ന നാല്പത്തിരണ്ട് കാരൻ്റെ ക്വാറന്റൈൻ കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് ദുർഗന്ധം വമിക്കുമ്പോൾ അടുത്തുള്ള വീട്ടുകാരെ എത്തി നോക്കുമ്പോഴാണ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ മരിച്ച വിവരം അറിയുന്നത് പക്ഷേ ഈ പ്രവാസിക്ക് ആരുമില്ലായിരുന്നു ഈ ഒരു വാർത്ത കണ്ട് ഞാൻ ഒരുപാട് സങ്കടപ്പെട്ടു പോയി ഒരുപാട് ചിന്തിച്ചു കാരണം നമ്മുടെ കുടുംബത്തിന് വേണ്ടി നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മുടെ നാടിനു വേണ്ടി സ്വന്തം നാട് വിട്ട് പ്രവാസ ലോകത്തേക്ക് തിരിച്ച പ്രവാസികൾ അവർ നാട്ടിലെങ്ങനെയാണ് അന്യരായി മാറുന്നത് ആരുമില്ലാത്ത കുടുംബം നോക്കാനില്ലാത്ത ഏതൊക്കെയോ ചില വഴിയോരങ്ങളിലൂടെ തെണ്ടി നടക്കുന്ന യാചകരെ പോലെ എങ്ങനെയാണ് നമ്മുടെ പ്രവാസി ആകുന്നത് അവർ കുടുംബങ്ങളുണ്ട് അവൻ്റെ മക്കളുണ്ട് എല്ലാവരുമുണ്ട് അവരുടെ സംരക്ഷണത്തിനും അവരുടെ സ്നേഹത്തിനും വേണ്ടി യാത്ര തിരിച്ച പ്രവാസിക്ക് ഇവിടെ എങ്ങനെയാണ് ആരുമില്ലാതെ ആയത് പ്രവാസി നാട്ടിലേക്ക് വരുമ്പോൾ വീട്ടിൽ തുറന്നു കൊടുക്കാൻ വീട്ടുകാർക്ക് വൈമനസ്യം സ്വന്തം നാട്ടിലേക്ക് കടന്നു വരുമ്പോൾ നാട്ടുകാർ നാട്ടിലേക്ക് കടക്കാൻ അനുവദിക്കാതിരിക്കുന്ന വളരെയധികം വേദനാജനകമായ അവസ്ഥകൾ ഇതൊക്കെ നമ്മുടെ കേരളം ഈ കോവിഡ് കാലത്ത് കണ്ട യാഥാർത്ഥ്യങ്ങളാണ് ഞാൻ ചിന്തിക്കുന്നത് ഈ പ്രവാസികൾ എന്തിനായിരുന്നു പ്രവാസം തെരഞ്ഞെടുത്തത് അവരുടെ മക്കൾക്ക് വേണ്ടിയാണ് അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയാണ് പക്ഷേ ഇതൊന്നും തിരിച്ചറിയാനോ അല്ലെങ്കിൽ തിരിച്ചാ സ്നേഹം കൊടുക്കുവാനോ കഴിയാത്ത കുടുംബമായിരുന്നു പ്രവാസിയുടേത് സത്യത്തിൽ എന്താണ് ഇവിടെ സംഭവിച്ചത് നിങ്ങൾ പ്രവാസിയായത് നിങ്ങളുടെ കുടുംബത്തിന്റെ സ്നേഹത്തിനും അവരുടെ സംരക്ഷണത്തിനും വേണ്ടിയാണ് പക്ഷെ ദീർഘകാലത്തെ പ്രവാസ ജീവിതം അവരുടെ സ്നേഹം നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ കാരണമായി പല പ്രവാസികളും നാട്ടിലേക്ക് ഇരുപത്തഞ്ചോ മുപ്പതോ വർഷം കഴിഞ്ഞ് ഒരുപാട് രോഗങ്ങളും പ്രയാസങ്ങളുമായി തിരിച്ചു വരുമ്പോൾ അവരെ പലപ്പോഴും പല വീട്ടുകാരും പല ഭാര്യമാരും മക്കളും ഒക്കെ അവരെ വീട്ടിലുള്ള ഒരു അന്തേവാസിയായി കാണുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട് ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമല്ല വ്യാപകമായി കാണുന്നതാണ് ഭാര്യക്കോ മക്കൾക്കോ ഈ ഉപ്പയോ ഭർത്താവിനെയോ ആവശ്യമില്ല എന്ന് തോന്നുന്ന സമയം ഇത്രയും കാലം ഒരു എ ടി എമ്മിൽ നിന്ന് പണമെടുക്കുന്നത് പോലെ അവരെ പണത്തിനു വേണ്ടി ഉപയോഗപ്പെടുത്തി പക്ഷേ ഇപ്പോൾ പണമില്ല അതുകൊണ്ട് അദ്ദേഹത്തിനെയും ആവശ്യമില്ല എന്ന ഒരു പുതിയ നിലപാടിലേക്ക് ഈ കുടുംബങ്ങൾ എങ്ങനെയാണ് മാറിയത് അതുകൊണ്ട് പ്രവാസികൾ ഓരോരുത്തരും സ്വന്തമായി ആലോചിക്കേണ്ട കാര്യം നിങ്ങൾ എത്ര ശമ്പളം വാങ്ങുന്നവരാണെങ്കിലും നിങ്ങൾ വലിയ കടം മുന്നിൽ വെച്ചുകൊണ്ട് പദ്ധതികൾ ആവിഷ്കരിക്കരുത് അത് നിങ്ങളെ ദീർഘകാല പ്രവാസിയാക്കി മാറ്റും ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ മക്കളിൽ നിന്നോ പ്രലോഭനങ്ങൾ വലിയ ഭവനമുണ്ടാക്കാൻ അതുപോലെ അവരുടെ ഓരോ കാര്യങ്ങളിലും വലിയ വലിയ കാഴ്ചപ്പാടുകളും വലിയ വലിയ സ്വപ്നങ്ങളും നിങ്ങൾക്ക് മുന്നിൽ പങ്കുവെക്കുമ്പോൾ നിങ്ങളതൊക്കെ ഏറ്റെടുക്കാൻ നിങ്ങളുടെ മക്കളോടുള്ള നിങ്ങളുടെ ഭാര്യമാരോടുള്ള സ്നേഹം കാരണം എല്ലാം ഏറ്റെടുക്കാൻ നിങ്ങൾ തയ്യാറായി അവരുടെ ഈ മോഹങ്ങളൊക്കെ സാക്ഷാത്കരിക്കാൻ വേണ്ടി ദീർഘകാലം പ്രവാസലോകത്ത് നിങ്ങൾ നിൽക്കുമ്പോൾ പക്ഷേ നിങ്ങളെ സ്വീകരിക്കാനോ നിങ്ങളുടെ മോഹങ്ങൾ കാണുവാനോ ഇവിടെ വീട്ടുകാരുണ്ടാവുകയില്ല ഭാര്യ ഉണ്ടാവുകയില്ല മക്കളുണ്ടാവുകയില്ല എന്ന ഒരു തിരിച്ചറിവ് ഇനിയെങ്കിലും പ്രവാസികൾക്ക് പക്ഷേ ഈ ശബ്ദം കേൾക്കുന്ന ഓരോ ഉമ്മമാരും ഓരോ ഭാര്യമാരും ഓരോ മക്കളും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഉപ്പമാർ പ്രവാസലോകത്തേക്ക് പോയത് നമ്മുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ് നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ അന്തസ്സോടെ ജീവിക്കാൻ വേണ്ടിയാണ് പക്ഷേ നിങ്ങളത് മറന്നുപോയി ഉപ്പയ്ക്കിന്ന് ഉപ്പയ്ക്കിന്ന് അത്ര തന്നെ ജോലി ചെയ്ത് പണമുണ്ടാക്കാൻ കഴിയാതെ വന്നപ്പോൾ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കാരണം നാട്ടിലേക്ക് വന്നപ്പോൾ ആ ഉപ്പയെ തിരിച്ച് ശ്രദ്ധിക്കുവാനും ആ നൽകിയ ഗുണങ്ങൾക്കും ആ നൽകിയ സ്നേഹങ്ങൾക്കും തിരിച്ച് മക്കളും ഭാര്യമാരുമാകുന്ന നിങ്ങൾ തിരിച്ച് നൽകിയില്ലെങ്കിൽ അത് എന്തൊരു സങ്കടമാണ് അതുകൊണ്ട് ഓരോ പ്രവാസികളായി ഭർത്താക്കന്മാരോ ഉപ്പമാരോ ഒക്കെ ഉള്ള ആളുകൾ നിങ്ങളുടെ ഉപ്പമാരെയും അവരുടെ നിങ്ങളുടെ ഒക്കെ ഗൾഫിലുള്ള കഷ്ടപ്പാടുകൾ മനസ്സിലാക്കേണ്ടതുണ്ട് അവിടെ ഓരോ അറബികളുടെയും അല്ലെങ്കിൽ അവിടുത്തെ അവർ ജോലി ചെയ്യുന്ന കമ്പനികളുടെ ഓണർമാരുടെ മുന്നിൽ നിന്നുള്ള കുത്തുവാക്കുകൾ അവരുടെ ചീത്ത വിളികൾ ഇതെല്ലാം കേട്ട് സഹിച്ചുകൊണ്ടാണ് ആ പ്രവാസികൾ അവിടെ ജോലി ചെയ്യുന്നത് പക്ഷേ അതൊന്നും ഈ വീട്ടുകാരെ വിഷമമാകുമെന്ന് കരുതി അറിയിക്കാത്ത ഈ പ്രവാസികൾ എത്രയോ കാരുണ്യമുള്ളവരും സ്നേഹമുള്ളവരുമാണ് നാട്ടിലും അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ സ്ഥലങ്ങളിലുമുള്ള എല്ലാ പദ്ധതികൾക്കും സഹായിച്ചവരെ നാട്ടുകാരായ നാം എങ്ങനെ ഒരു കോവിഡ് കാലത്ത് നാട്ടിലേക്ക് വരണ്ട എന്ന് എങ്ങനെ നമ്മൾ പറയും അതുകൊണ്ട് ഈ ദാവൂദിന് ഉണ്ടായൊരു അനുഭവം ഇനി ഒരു മലയാളിക്കും ഉണ്ടാകാൻ പാടില്ല ദാവൂദിന് മക്കളുണ്ടല്ലോ ദാവൂദിന് കുടുംബങ്ങളുണ്ടല്ലോ പക്ഷെ ഇതൊക്കെ എങ്ങനെ സംഭവിക്കുന്നു എന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും നമുക്കൊന്നും കിട്ടുന്നില്ല അതുകൊണ്ട് പ്രവാസികളുടെ കഷ്ടപ്പാടുകൾ അവരുടെ വേദനകൾ അതൊക്കെ മനസ്സിലാക്കാൻ ഈ മക്കൾക്കും ഭാര്യമാർക്കും വീട്ടുകാർക്കുമൊക്കെ മനസ്സിലാകണം അതോടൊപ്പം പ്രവാസികൾ നിങ്ങൾക്ക് വന്നേക്കാവ് നിങ്ങൾക്ക് വന്നേക്കാവുന്ന ദുരനുഭവങ്ങൾ എന്തൊക്കെയാണെന്ന് ഉള്ള തിരിച്ചറിവ് നിങ്ങൾക്കും ഉണ്ടാവട്ടെ എന്ന് ഓർമ്മപ്പെടുത്തുന്നു അസ്സലാമലിക്ക്